നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയ സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയവും പോലീസും അന്വേഷണം തുടരുകയാണ്. പ്രതിഷേധക്കാരെ തടഞ്ഞ LDF കൺവീനർ EP ജയരാജനെ ന്യായീകരിച്ച CPMഉം പ്രതിഷേധം വലിയ കുറ്റമല്ലെന്ന വാദവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വിമാനത്തിലെ കയ്യാങ്കളി സംബന്ധിച്ച കേസിൽ വിധി EP ജയരാജന് അനുകൂലമാണ്. വ്യോമയാന വിദഗ്ധൻ ജേക്കബ് കെ ഫിലിപ്പ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ടോക്കിയോ കൺവെൻഷൻ ചട്ടം പ്രതിപാദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് ഇട്ടത്. ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ള ടോക്കിയോ കൺവെൻഷൻ ആർട്ടിക്കൽ 6(2) ചട്ടം അനുസരിച്ച് ഉപദ്രവകാരിയായി വിമാനത്തിന്റെയോ സഹയാത്രികരുടെയോ സുരക്ഷ അപകടത്തിലാക്കുമെന്ന് തോന്നുന്ന ആളിനെ തടയാനും ബന്ധിച്ചിരുത്താനും യാത്രക്കാർക്ക് അവകാശമുണ്ടെന്ന് ടോക്കിയോ കൺവെൻഷൻ ചട്ടം അനുവദിക്കുന്നതായി ജേക്കബ് കെ ഫിലിപ്പ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചു. വിമാനത്തിൽ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി മുഖ്യമന്ത്രി ഇരുന്നിരുന്ന ഭാഗത്തേക്ക് നടന്നു ചെന്ന കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു തള്ളുകയും അവർ വീണുപോകുകയും ചെയ്ത സംഭവത്തിൽ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഒരു പക്ഷേ ഇന്ത്യൻ വ്യോമയാന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള ശിക്ഷാ നടപടിയിൽ നിന്നും രക്ഷപ്പെടാനാവുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്ത്യൻ എയർക്രാഫ്റ്റ് റൂൾസ് 1937 അനുസരിച്ച് ഒരു കൊല്ലം തടവോ 5 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ എന്ന ശിക്ഷയും ഉപദ്രവകാരികളായ യാത്രക്കാർക്കെതിരെയുള്ള നടപടിയിൽ നിർദ്ദേശിക്കുന്ന 2017 സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് അനുസരിച്ച് 6 മാസത്തെ വിമാനയാത്ര വിലക്കും ലഭിക്കുന്നതിൽ നിന്ന് ജയരാജനെ രക്ഷിക്കാനാകുക എന്നാണ് പറയുന്നത്. 1963 ടോക്കിയോ കൺവെൻഷനിലെ നിബന്ധനകളാണ് ജേക്കബ് കെ ഫിലിപ്പ് വ്യക്തമാക്കിയത്. ഇന്ത്യയും ഒപ്പുവെച്ചിട്ടുള്ള ടോക്കിയോ കൺവെൻഷൻ ആർട്ടിക്കിൾ 6(2) അനുസരിച്ച് ഉപദ്രവകാരികളെയോ അല്ലെങ്കിൽ വിമാനത്തിന്റെയോ സഹയാത്രികരുടെയോ സുരക്ഷ അപകടത്തിലാക്കുമെന്ന് തോന്നുന്ന ആളിനെയോ തടയാനും ബന്ധിച്ചിരുത്താനും യാത്രക്കാർക്ക് അവകാശമുണ്ട്. ബഹളമുണ്ടാക്കിയ ശല്യമുണ്ടാക്കിയാൽ സഹയാത്രികർക്ക് അല്ലെങ്കിൽ വിമാനത്തിന് ഭീഷണിയായിരുന്നെന്ന് കരുതാൻ തക്കതായ കാരണമുണ്ടായെങ്കിൽ തെളിയിക്കാൻ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കില്ല എന്നാണ് ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് സുധാകരനും വലിയ രീതിയിലുള്ള പോലീസിന്റെ സന്നാഹമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സുധാകരന്റെ ഭാര്യ വീടിന് നേരെ അക്രമം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ സുധാകരന്റെ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സായുധ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലെ പ്രതിഷേധത്തിന് പിന്നാലെ കണ്ണൂർ ആടൂരിലെ വീടിന് നേരെയായിരുന്നു അക്രമം ഉണ്ടായത്. കെ സുധാകരൻ MP ഭാര്യ സ്മിത ടീച്ചറുടെ വീടിനു നേരെയാണ് കല്ലേറുണ്ടായത്. CPM പ്രകടനത്തിന് പിന്നാലെയാണ് കല്ലേറുണ്ടായത്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ സുരക്ഷ ഇതേ തുടർന്നാണ് വർദ്ധിപ്പിച്ചത്. അക്രമം ഉണ്ടായേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കണ്ണൂരിലെ സുധാകരന്റെ വീടിന് സായുധ പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. സുധാകരന്റെ യാത്രയ്ക്കും സായുധ പോലീസ് അകമ്പടി ഉണ്ടാകും. ഇതേ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയ സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയവും അതുപോലെ പോലീസും അന്വേഷണം തുടരുന്നത്. പ്രതിഷേധക്കാരെ തടഞ്ഞ LDF കൺവീനർ കൂടിയായ EP ജയരാജനെ ന്യായീകരിച്ച CPMഉം പ്രതിഷേധം വലിയ കുറ്റമല്ലെന്ന വാദവുമായി കോൺഗ്രസും രംഗത്തു വന്നിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC.